നമസ്കാരം. മാർക്ക്ലിസ്റ്റ് വിവാദത്തിൽ ഇപ്പോൾ പി എം ആർഷോ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം വളരെ കൃത്യമായി അതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ഞാൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ആ ഘട്ടത്തിൽ ആദ്യം നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരുന്ന ആധികാരികത പ്രിൻസിപ്പൾ പറഞ്ഞ, ഇന്നലെ രാവിലെ പ്രിൻസിപ്പൾ പറഞ്ഞ ഈ ഡോക്യുമെന്റ് ഈ പറഞ്ഞ പോലെ അത് പിഴവ് സംഭവിച്ചതാണ്, ക്ലറിക്കൽ എറർ ആണ് എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞതിനകത്ത് പ്രിൻസിപ്പൾ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആധികാരികമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും രാവിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞാനിതുമായി ബന്ധപ്പെട്ട് പല ആവർത്തി പറഞ്ഞു, 2020 അഡ്മിഷനാണ് ഞാൻ, 2021 അഡ്മിഷനിലുള്ള വിദ്യാർത്ഥികളുടെ റെഗുലർ റിസൾട്ടിന്റെ കൂടെയാണ് ഈ റിസൾട്ട് തെറ്റായ നിലയ്ക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് എന്റെ റിസൾട്ടല്ല, ഞാൻ ആ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുള്ള ആളല്ല, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടുള്ള ആളല്ല. ആ വിദ്യാർത്ഥികളുടെ റെഗുലർ പരീക്ഷയോടൊപ്പം എന്റെ റിസൾട്ട് ഒരു കാരണവശാലും എന്റെ പേരെ അവിടെ വരേണ്ടതില്ല. കാരണം ഞാൻ എന്റെ മാർക്ക് തിരുത്താൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് വേണ്ടി ഫീസ് അടയ്ക്കാനും പരീക്ഷാ ഫീസ് അടയ്ക്കാനും ഞാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും തെറ്റായ ഒന്നാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇന്ന് രാവിലെയും നിങ്ങൾക്കുണ്ടായിരുന്ന ആധികാരികത പ്രിൻസിപ്പൾ പറഞ്ഞു, ഇതിനകത്ത് മൂന്നാം സെമസ്റ്ററിന്റെ പരീക്ഷാ ഫീസ് രണ്ടാമത് ഞാൻ വീണ്ടും അടച്ചതിന്റെ ഭാഗമായി ഉണ്ടായതാണ്, വീണ്ടും ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഈ ഒരു ഘട്ടമാകുമ്പോഴേക്കും ക്യാമ്പസിനകത്തെ പ്രിൻസിപ്പൾ മൂന്നോ നാലോ വട്ടം അഭിപ്രായം മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് SFI ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഞാനിതുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പരാതി കൊടുക്കുന്നതിനു വേണ്ടിയും ആ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെയുണ്ട്, ഈ കേരളത്തിനകത്തെ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലെ നിങ്ങൾക്കൊക്കെയുണ്ട് എന്ന് പറയപ്പെടുന്നത് പോലുള്ള ക്രെഡിബിലിറ്റി എനിക്കുണ്ട്. ഈ രണ്ട് ദിവസക്കാലം ഒരു വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്വപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ നിങ്ങളാലാവുന്ന എല്ലാ തരത്തിലുള്ള വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായ ആളുകളാണ് നിങ്ങൾ. വ്യാജ വാർത്ത എന്ന് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത് PM Arsho എന്ന SFI സംസ്ഥാന സെക്രട്ടറി പരീക്ഷ എഴുതാതെ അധ്യാപകരെ സ്വാധീനിച്ച് കൃത്രിമം കാണിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന, വ്യാജമായി പരീക്ഷ പാസ്സാകുന്ന ഒരാളാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓവർ ടൈം പണിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ ഘട്ടത്തിലെത്തുമ്പോഴേക്കും നിങ്ങൾക്കത് ആദ്യം ഉണ്ടായിരുന്ന അഭിപ്രായത്തിനകത്ത് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസിനകത്തുണ്ടായിട്ടുള്ള ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ചില മാധ്യമ ഗൂഢാലോചനകൾ ഈ രണ്ട് ദിവസം നടന്നിട്ടുണ്ടോ എന്നുള്ളത് SFI സംശയിക്കുന്നുണ്ട്. കാരണം ഈ വിവാദമുണ്ടാകുന്ന സമയം പശ്ചാത്തലം വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പോലെ കോട്ടയം ജില്ലയിൽ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥി സമരം SFI ഏറ്റെടുത്ത സമരവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ സമരത്തെ പരിഗണിക്കുന്നതിന് വേണ്ടി ആ സമരത്തെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ചർച്ചയാക്കുന്നതിന് എത്തിക്കുകയോ ചെയ്യാതിരുന്ന മാധ്യമങ്ങൾ പൂർണ്ണമായും വളരെ ഗൗരവകരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത, ആ വാർത്ത പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തരുത് എന്ന നിലപാടിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് ദിവസം ഇന്നിപ്പോ ഈ നിമിഷമാകുമ്പോഴേക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് ആ സമരത്തിനകത്ത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നിലയിൽ ആ സമരം അവസാനിക്കുന്നതുവരെ നിങ്ങളിൽ ചിറക്ക് ചർച്ചയാക്കേണ്ടിയിരുന്നത് SFI SFI സംസ്ഥാന ഭാരവാഹികളെയും ഈ പറഞ്ഞ പോലെ മോശമായി ചിത്രീകരിച്ച് വേട്ടയാടുന്ന നിലയിലേക്ക് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനകത്തെ വിദ്യാർത്ഥിനിയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാത്ത നിലയിലേക്ക് മാനേജ്മെന്റിന്റെ പണം പറ്റിയടക്കം ചില മാധ്യമങ്ങൾ, ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളും ആ നിലയിലാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല, ഒരു കാരണവശാലും ഉണ്ടാവുകയുമില്ല. ചില മാധ്യമങ്ങൾ ആ നിലയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ബലമായി സംശയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ SFI പറയാനുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓടിക്കയറാനുള്ള ചെരിഞ്ഞു കിടക്കുന്ന തെങ്ങല്ല SFI എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. എന്തുണ്ടായാലും അതിനകത്ത് SFI പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലേക്ക് മാത്രം വാർത്തകൾ, നിങ്ങൾ അതിനകത്ത് വിമർശനം ഉന്നയിക്കേണ്ടുന്ന ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടവ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ട PM Arsho പ്രതികരിക്കുകയാണ്. പ്രിൻസിപ്പൽ പലതവണയായി അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു. ഈ കാര്യത്തിൽ കോളേജിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന
പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. പോലീസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ വിവരങ്ങൾ പുറത്തു വരിക തന്നെ വേണം. ഒപ്പം മാധ്യമപ്രവർത്തകരെയും വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ആർഷോ. SFIയെ പ്രതിക്കൂട്ടിൽ നിർത്താനായി മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചു എന്നാണ് ആർഷോ പറയുന്നത്. എന്തായാലും ഈ സാങ്കേതിക പിഴവാണ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് PM Arsho പറയുന്നത്. പ്രിൻസിപ്പൽ ഇത്തരത്തിൽ പലതവണയായി അഭിപ്രായം മാറ്റി പറയുന്നുവെന്നും കോളേജിനകത്ത് തന്നെ ഈ SFIക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആർഷോ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ഡോക്യുമെന്റ് പൊക്കി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ഒരു ഡോക്യുമെന്റ് പൊക്കി കാണിച്ചുകൊണ്ട് ഇതാണ് ആധികാരികമായിട്ടുള്ള രേഖ, ഈ രേഖ പ്രകാരം ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. ഇതേ ആളാണ് ഈ ഘട്ടത്തിൽ അത് തിരുത്തി. ഈ സമയമാകുമ്പോഴേക്കും ആ പറഞ്ഞ കാര്യത്തെ തിരുത്തി ഈ ഘട്ടത്തിൽ ഗൂഢാലോചനയില്ല എന്ന് പറയും. ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തിനകത്ത് ബോധ്യപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. പ്രിൻസിപ്പൾ പറഞ്ഞ പ്രിൻസിപ്പളുടെ വാക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ദിവസത്തിനകം എത്ര തവണ മലക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ SFIയെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം. ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ SFI പരാതി നൽകും. വ്യക്തിപരമായി ഞാനും പരാതി നൽകും. നിലവിൽ ഈ പറഞ്ഞ പോലെ പോലീസ് സംവിധാനങ്ങളുടെ മുൻപിലടക്കം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കുന്ന പരാതി സമർപ്പിക്കുന്ന നിലയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ പരാതി സമർപ്പിക്കുന്ന നിലയുണ്ടാകും. ഒരു കാരണവശാലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തും ഒരു തരത്തിലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടുന്ന അതിനകത്ത് കൃത്യമായ നടപടി എടുക്കേണ്ടുന്ന മുഴുവൻ ഇടങ്ങളിലും പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകും. അതിനുശേഷമാണ് പിന്നീട് താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. തൊട്ട് പിന്നാലെയാണ് ഇക്കാര്യങ്ങൾ പിന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് അവർക്ക് പറ്റിയ പാളിച്ചകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, അതിനകത്ത് ആ പാളിച്ചകൾ ഉൾപ്പെടെ പരിശോധിക്കണം എന്നുള്ളതാണ്. കാരണം ഒരാധികാരികതയും ഇല്ലാതെ നേരത്തെ ഇന്ന് രാവിലെ പ്രസ് മീറ്റിനകത്ത് വളരെ ആധികാരികം എന്ന രൂപത്തിൽ എടുത്തുയർത്തി കാണിച്ച ആ ഒരു പേപ്പർ നിങ്ങളുടെയൊക്കെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് ആ പേപ്പറിൽ ഒരുപാട് തെറ്റുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ 2021 ബാച്ചിന്റെ മൂന്നാം സെമസ്റ്റർ റോൾ ലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മൂന്നാം സെമസ്റ്ററിൽ അതിൽ എന്റെ പേര് ആദ്യമുണ്ട്. ആ വർഷം ആ ബാച്ചിന്റെ മൂന്നാം സെമസ്റ്ററിനകത്ത് വിദ്യാർത്ഥിയല്ല ഞാൻ. ഞാൻ നാലാം സെമസ്റ്ററിലാണ് ആ ബാച്ചിനകത്ത് റീ അഡ്മിഷൻ എടുക്കുന്നത്. ഇനി പോട്ടെ, അതിന്റെ അവസാനം നിങ്ങൾക്ക് കിട്ടിയ ആ പേപ്പറിന്റെ അവസാനം നമ്മൾ പരിശോധിച്ചാൽ കാണാം, അവസാന ഒരു ഡേറ്റ് ഉണ്ട്, അതിന്റെ പകുതി വെട്ടിയിട്ടുണ്ട്. അവസാന ഡേറ്റ് ഉണ്ട്, June 7, 2023 2023 ഇന്നത്തെ ഡേറ്റ്. ഇന്ന് രാവിലെ അവരിരുന്ന് ടൈപ്പ് ചെയ്ത് മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ആധികാരിക രേഖ എന്ന് പറഞ്ഞ് സമർപ്പിച്ചിട്ടുള്ളതാണിത്. ഈ നിലയിലല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രിൻസിപ്പൽ ഇടപെടേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് അവര് പരിശോധന നടത്തണം. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിനകത്ത് വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇതിനകത്ത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. PM Arsho മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സാങ്കേതിക പിഴവ് തന്നെയാണ് കാരണം. ഗൂഢാലോചന SFIക്കെതിരെ ഇപ്പോഴും തുടരുന്നു എന്നാണ് PM Arsho പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പോലീസിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകുമെന്നും PM Arsho പറഞ്ഞു.